മെഹബൂബ പറഞ്ഞു ഖുർആൻ നമ്മൾ വക്രീകരിച്ചിട്ട് ഏതെങ്കിലും ഒരു തെളിവ് പറയോ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതില് എവിടെയാണ് ഞാൻ ഒരു തെറ്റിദ്ധരിപ്പിച്ചത്? ഖുർആനിൽ ഞാൻ ഏത് ആയത്താണ് ഞാൻ ആ സുനൻ നാസായുടെ 4122 ഞാൻ ഹദീസും പറഞ്ഞു, അത് എവിടെയാണ് തെറ്റിദ്ധരിപ്പിച്ചത്? അതെ, നിങ്ങൾ ഇപ്പൊ തെറ്റിദ്ധരിപ്പിച്ചല്ലോ. അതായത് ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിനെ കലഹിക്കാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് അതവിടെ പറയണത്. അത് നിങ്ങൾ എന്താക്കി? അപ്പൊ ചെയ്യുന്നവനും ചെയ്യപ്പെടുന്നവനും നരകത്തിലാണ് എന്ന് പറയാൻ കാരണം എന്താ? അവിടെ മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാകരുത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ആ ദിവസം ആ ഖുർആനായത്താണ് അത് അങ്ങനെ വന്നത്. പക്ഷെ നിങ്ങളതിനെ ഏത് രൂപത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് അല്ലേ? ഇതൊക്കെ ഒരു ഉളുപ്പില്ലാത്ത ഏർപ്പാട്, അതൊക്കെ ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ ഉറപ്പന്നല്ലേ നിങ്ങൾ ആ പറഞ്ഞതൊക്കെ? പ്രവാചകൻ പറയാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ തല്ലുണ്ടാക്കരുത്, യുദ്ധം ചെയ്യരുത്. ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ രണ്ടുപേരും നരകത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തൊപ്പിയൂരി അദ്ദേഹത്തിന്റെ കാല് നമസ്കരിക്കും, കാല് നമ്മള് തൊട്ട് വന്ദിക്കും. മനുഷ്യപ്പെട്ടോ? ഒരു സെക്കൻഡ് അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു മുസ്ലിം മുസ്ലിം ഇതാണോ ഒരു മാനവികത? അതെ, മുസ്ലിം മുസ്ലിമിനെ കൊല്ലരുതാണ് എന്നാണ് പറഞ്ഞത്. അത് അതല്ലാണ്ട് ഒരു മുസ്ലിം മറ്റുള്ള മനുഷ്യനെ കൊല്ലരുത് ഈ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം മഹാനായിരുന്നു. അതെ, അതിനെപ്പറ്റി പറഞ്ഞ വേറൊരു ഭാഗം ഉണ്ടല്ലോ. അതായത് ഒരു നിരപരാധി ജീവനെ കൊന്നാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെ കൊന്നതിനെ പോലെ എന്ന് പറയുന്ന ഭാഗം വേറെ. ഈ സുനൻ നാസായില് ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിനെ കൊന്നുകഴിഞ്ഞാൽ രണ്ടുപേരും നരകത്തിലാണ് എന്ന് പറയുന്ന ഇന്ത്യ പാകിസ്ഥാന്റെ ബന്ധം എങ്ങനെയാണ് നിങ്ങൾ ഒഴിവാക്കുക? പാകിസ്ഥാനത്തെ മുസൽമാൻ മുസ്ലിം അല്ലേ? ഇന്ത്യത്തെ മുസൽമാൻ മുസ്ലിം അല്ലേ? ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് പൊരുതി മരിക്കുക. അതപ്പുറത്ത് മുസ്ലിമാണോ അതെവിടെയാണോ എന്നുള്ള അവിടെ പ്രശ്നം. രാജ്യത്തിന് വേണ്ടി അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അതൊന്നും കേൾക്കാൻ പറ്റില്ല. അത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ടർക്കിയില് കലിഫൈറ്റ് തോറ്റപ്പോ എന്തിനാണ് ഇവിടെ മാപ്പിള കലവ് ഉണ്ടാക്കിയത്? അതിന് ഉത്തരം പറ പറഞ്ഞ ചരിത്രമല്ലേ? ഒരു മിനിറ്റ്, ഇവിടെ ഇവിടെ ബ്രിട്ടീഷുകാർക്ക് സ്വാതന്ത്ര്യസമരം ഒരു രാജ്യത്തിന് ഒരു കേക്കു ഒരു രാജ്യത്തിന് വേണ്ടി ഭരിക്കണം എന്ന് പറയുന്ന വാക്കുകൾ ഒന്ന് കൊണ്ടുവരൂ. ഗിബോർ ഭായ് ഒരു മിനിറ്റ്, ആലങ്കാട് ഭായ് ഒരു മെഹബൂബ് ഭായ് ഒരു സംശയം ചോദിക്കും. ഞങ്ങൾ ഹെഡിങ് ഇടാനുള്ള വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ അസ്കർ ഉദവി ഇന്നെ ശരിക്കും കൊല്ലാൻ ശ്രമിച്ചിരുന്നു, മെഹബൂബ് ഭായ് അതിന്റെ ആ വിഷയത്തിന് മുകളിൽ സംസാരിക്കാം. ശരിക്കും എന്താണ് സംഭവിച്ചത് മെഹബൂബ് ഭായിയുടെ ഒരു വീക്ഷണത്തില്? പക്ഷേ ചെയ്യാൻ പാടില്ലാത്തതല്ലേ? ഒരിക്കലും ഒരാള് അങ്ങനെ മതം മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒലക്കും ദീനിക്കും വലിയതെന്നല്ലേ? അതായത് അവർക്ക് അവരെ നമ്മൾക്ക് നമ്മളെ മതം. ഒരാളെ അങ്ങനെ മതം മാറിയിട്ട് അങ്ങനെ അവരെ ആക്രമിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് കൊല്ലണ്ടല്ലോ, അദ്ദേഹം മുർത്തതായിരുന്നല്ലോ. മെഹബൂബായി, മെഹബൂബായി പ്രവാചകന്റെ ഹദീസുകൾ ഞാൻ എടുത്തു തരണം. ഒരു 15 ഞാൻ ഞാൻ ഇപ്പൊ എടുത്തു തരാം. മുർത്തതിന് മതം മാറിയവനെ തലവെട്ടണം എന്ന് പറഞ്ഞ ഞാൻ ഹദീസ് പറയണോ? അങ്ങനെയാണ് ഇവിടെ അത്ര കൊലപാതകം നടന്നിട്ടുണ്ടാവും. റീസൺ പറയട്ടെ, ഹെഡിങ് ഉള്ള റീസൺ ഇതാണ്. അപ്പോ ഇപ്പൊ വേറൊരു ഇസ്ലാമിസ്റ്റുകൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, അതായത് നിങ്ങൾ ഇസ്ലാമിസ്റ്റിന് വിരുദ്ധമായിട്ടാണ് ഹെഡിങ് എല്ലാം ഇടുന്നത്, നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഹെഡിങ് ഇടുന്നത് മെഹബൂദ് ഭായ്. അപ്പോ അതിനകത്ത് പറയുന്നത് മറ്റേ എക്സ് മുസ്ലിമുകൾ പൈസ കൊടുത്തിട്ട് ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു വാദം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ? അറിയില്ല, നമ്മൾ അറിയാത്ത നമ്മൾ പറയില്ല. അല്ലാതെ സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇവരെ പറഞ്ഞിട്ട് ഇത് കാര്യമില്ല. ഈ ഇസ്ലാം എന്ന് പറഞ്ഞ ഇസ്ലാമിക് ടെറർ, ഇസ്ലാം എന്ന് പറഞ്ഞ മതമാണ് ഇതിനൊക്കെ കാരണം. ആ സാധനം ലോകത്ത് നിന്ന് ബാൻ ചെയ്യണം. മുസ്ലിംസിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ഇവരെ പാവ അത് കഴിയൂല സാറ് ഞങ്ങൾ എങ്ങനെ വെച്ചാലും കഴിയില്ല. ഇത് എന്താ നിങ്ങൾക്ക് 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 ഇതിന്റെ നിങ്ങൾക്ക് ഈ ഹദീസിന്റെ അപകടം നിങ്ങൾക്ക് ഈ പ്രവാചകന്റെ ഹദീസിന്റെ അപകടം ഇതുവരെ മനസ്സിലായില്ല. ഒരു അപകടം ഇല്ല, അങ്ങനെ അപകടം ഇവിടെ മലപ്പുറം തന്നെ നിലക്കൂല. ഒരു മുസ്ലിമിനെ മറ്റു മുസ്ലിം കൊന്നു കഴിഞ്ഞാൽ രണ്ടുപേരും നരകത്തിലാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? അതിന്റെ പിന്നാപ്പുറം എന്താന്ന് വെച്ചാൽ വേറൊരു ഒരു മുസ്ലിം വേറെ ആളെ കൊന്നു കഴിഞ്ഞാൽ അവൻ നരകത്ത് പോകില്ല, സ്വർഗത്ത് പോകുന്നുള്ള അർത്ഥമുണ്ട്. അളവ് പറയില്ലേ അലങ്ങാടാ? അതായത് ഇവിടെ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കാരണമില്ലാതെ ഒരു നഫ്സിനെ അവൻ ഈ ലോകത്ത് മുഴുവൻ മനുഷ്യരെ കൊന്നവനെ പോലെയാണെന്നുള്ളത് ഇവിടെ നമുക്ക് പഠിപ്പിക്കും. അത് യഹൂദന്മാരോട് പറഞ്ഞു, വെറുതെ കറുപ്പിക്കട്ടെ. ആരോട് പറഞ്ഞാലും അത് മുസ്ലിങ്ങൾക്ക് യഹൂദന്മാരോട് പറഞ്ഞ കാര്യം, ആരോട് പറഞ്ഞാലും അത് മുസ്ലിങ്ങൾക്ക് ബാധ്യതയാണ്. അതെന്തിനാ കള്ളം പറയുന്നത്? ആരോട് പറഞ്ഞാലും അത് മുസ്ലിങ്ങൾക്ക് ബാധകമാണ്. നാലില് 89 നോക്കൂ, ഒരു വിശ്വാസി മറ്റേ വിശ്വാസിനെ കൊല്ലരുത് എന്നാണ് ആയത്ത് പറയുന്നത്. ഒരു വിശ്വാസി മറ്റേത് ബനി ഇസ്രായേലിനാണ്, ബനി അത് ഇസ്രായേലി സന്തതികളോടാണ്. ആഡമിന്റെ എന്താണ് രണ്ടു മക്കളും കൂടെ തമ്മി തല്ലി ചാകുമ്പോ പറഞ്ഞതാണ്, ആഡമിന്റെ സന്തതികളോട് ബനി ഇസ്രായേൽ പറഞ്ഞതാണ്, മുസ്ലിങ്ങളോട് പറഞ്ഞത് 4:89. അല്ല ഇത് ഇത് 89 എടുത്തു നോക്കൂ, 4:80 മോമിനോൻ വേറെ മോമിനോനെ കൊല്ലരുത് എന്നാണ് പറയുന്നത്. അല്ല പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു മഹബൂബായി കേട്ടിട്ടില്ലാത്ത ആയത്താണോ 9:73 എന്നുള്ളത് ഞാൻ വായിക്കാം. കാരണം ഇപ്പം ഹുദവിയോട് ഇവർ ചെയ്യുന്ന അസ്കറിനോട് ചെയ്യുന്നത് ഇവർ 9:73 വെച്ചിട്ടാണ്. നിങ്ങൾ അതെല്ലാരും എടുത്ത് വായിക്കണം ഖുറാന്റെ ആയത്ത് 9:73. മലയാളത്തിൽ ഞാൻ എടുത്ത് വായിക്കാം. ഇത് ഇത് കേട്ടിട്ടില്ലാത്ത മഹബൂബ് ഒന്നും അല്ലായിരിക്കുമല്ലോ. ഇവിടെ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നബിയെ സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുക. ഈ കപടവിശ്വാസികൾ ആരാ? വിശ്വാസികൾ തന്നെയാ, മുസ്ലിം തന്നെയാ. അവരുടെ അകത്ത് കപടമുള്ളത് കൊണ്ട് അവരോട് സമരം ചെയ്യുക എന്ന് ഇവിടെ നബിയോട് പറഞ്ഞു കൊടുക്കുന്ന അള്ളാഹു. താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ അവരോട് പരുഷമായി പെരുമാറുക, അവരെ നരകത്തിലും അത്രേ ചീത്ത സങ്കേതം. അപ്പം ഇവിടെ കപടവിശ്വാസികളോട് സമരം ചെയ്യുവാന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഹുദവിയോട് ഇതല്ലാതെ പിന്നെ എന്തോ അവര് ചെയ്യുന്നേ. പുള്ളിയൊരു വിശ്വാസിയായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് പുള്ളി മുർത്തതായി പോയി. അപ്പം പുള്ളിയെ എങ്ങനെയാണെങ്കിലും കൊന്നുകളയാനുള്ള ആയത്ത. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാരും ഈ എന്തുവാ ഈ ന്യൂസിലാൻഡിന്റെ വിഷയം ഒരു വൈറ്റ് സുപ്രീമിസ്റ്റ് പോയിട്ട് ഒത്തിരി ഒത്തിരി പേരെ കൊന്നെന്നും പറഞ്ഞ് ഇവരെ എളുപ്പം എടുത്തോണ്ട് നടക്കുമല്ലോ. നിങ്ങൾ ഈ ഈ ഒരു ഒരു ടോപ്പിക് ഇടണം, എന്തുകൊണ്ട് റംസാൻ മാസങ്ങളിൽ മുസ്ലിം പള്ളികൾ ആക്രമിക്കപ്പെടുന്നു? കാരണം ഏറ്റവും കൂടുതൽ സുന്നികൾ ഷിയാക്കളുടെ പള്ളികൾ ആക്രമിക്കുന്നത് റംസാൻ മാസത്തിലാണ്. സുന്നികളുടെ പള്ളികൾ ആക്രമിക്കുന്നത് റംസാൻ മാസത്തിലാണ്. ഇപ്പം നിങ്ങൾ ഈ പാകിസ്ഥാനിലെ കാബൂളിൽ നടന്ന ഒരു 3 മാസം മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ കഴിഞ്ഞ 4 വെള്ളിയാഴ്ചയും ഒരു എല്ലാ വെള്ളിയാഴ്ചയും മുടക്കമില്ലാണ്ട് പൊട്ടിത്തെറിയുണ്ട്. ഒരു 500 മുസ്ലിങ്ങളാണ് മരിച്ചത്, ഒരു 1000 ഹമദിയകത്ത് സുന്നികൾ തന്നെ വന്നിട്ട് ബോംബിട്ടു. മുസ്ലിമാണ് പാകിസ്ഥാനിലെ അഹമ്മദിയ മുസ്ലിം കഷ്ടകാലമാണ്. വെള്ളിയാഴ്ച കൊല്ലപ്പെടുന്നവർക്ക് കബർ തണ്ടെന്നില്ല, അതുകൊണ്ടാണ് വെള്ളിയാഴ്ച കയറി കൊല്ലുന്നതും സ്വയം ചാകുന്നതും. മനസ്സിലായോ? ഹദീസ് ഇവിടെ വായിച്ചേപ്പിക്കാം. ഇതെല്ലാത്തിനും ഹദീസ് അഭിമാനം. മെഹബൂബിന് ഞാൻ ആയത് നമ്പർ തെറ്റിപ്പോയി, അത് 4:92 പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒരു മോമിനോ മറ്റേ മോമിനോനെ കൊല്ലരുത് അബദ്ധമല്ലാണ്ട്. വെള്ളിയാഴ്ചയെ ഈ വെള്ളിയാഴ്ച പൊട്ടിത്തെറിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കള് മെഹബൂബിനെ പോലെയുള്ളവരത് മനസ്സിലാക്കണം. ഈ നെഞ്ചത്ത് അല്ലെങ്കിൽ അടിവയറ്റിൽ പൊക്കളിന് താഴെ ബോംബ് വെച്ചുകൊണ്ട് ചെന്ന് പൊട്ടിത്തെറിച്ച് ഈ ബോംബ് വെച്ച വ്യക്തിയും ചിന്ന ഭിന്നമായി അവിടെ ഉള്ളവരും നശിക്കുമ്പോൾ കബറുതണ്ണൻ എന്ന് പറയുന്ന ആ സംഭവത്തിൽ രക്ഷപ്പെടും. മനസ്സിലായോ? അപ്പൊ ഈ കൊല്ലാൻ ചെല്ലുന്നവൻ എങ്ങനെയാലും ഊറിപ്പെട്ടങ്ങളെ കിട്ടിയ, അതുകൊണ്ടാണ് ഇവൻ ഈ കൊല്ലാൻ ചെല്ലുന്നത്. അപ്പൊ ഇവൻ അന്ന് വെള്ളിയാഴ്ച സ്വയം നശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ രക്ഷപ്പെടാം കബറുതണ്ണനത്തിൽ. കാരണം ഈ
കബറദണ്ഡനം എന്ന് പറയുന്ന ഭീകരമാണ്, മുഹമ്മദ് പോലും നിലവിളിക്കുന്നുണ്ട് കബറദണ്ഡനം രക്ഷിക്കണമേ എന്ന്. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച ലാസ്റ്റ് ഒരു പ്രൊഫസർ ലേഡി ആയിരുന്നു വെള്ളിയാഴ്ച. ചാക്കോ ഇതിന് റെഫറൻസ് ഉണ്ടോ? ഇതിന് റെഫറൻസ് ഉണ്ടോ? വായിക്കട്ടെ വായിക്കട്ടെ. അല്ല ചാക്കോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മരിച്ചാൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നു. സുനനെ തിർമിതി 1074 അബ്ദുല്ലാഹിബ്നു അംർ തിരുമേനി പറഞ്ഞു, ഒരു മുസ്ലിം വെള്ളിയാഴ്ചയിലോ വെള്ളിയാഴ്ച രാവിലോ മരിച്ചാൽ ഖബറിലെ കഷ്ടപ്പാടുകളിൽ നിന്നും ദണ്ഡനത്തിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്താതിരിക്കുകയില്ല. വിശ്വാസമുണ്ടോ? അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച പോയി ചാകുന്നത്. നമ്മൾ ഈ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേന് അർത്ഥം കൽപ്പിക്കാതിരിക്കുക, അതിന് അർത്ഥമുണ്ട്. ഇവര് ചെയ്യുന്ന എല്ലാ ക്രിയകൾക്കും വേദ അടിസ്ഥാനമുണ്ട്, പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറ നിന്നുകൊണ്ടാണ് ഇവർ ഈ കൊല്ലലും കൊലപാതകമൊക്കെ നടത്തുന്നത്. അപ്പം വെള്ളിയാഴ്ച പൊട്ടിത്തെറി ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. ചാകാൻ ചെല്ലുന്നവൻ എങ്ങനെയാലും ഖബറിലെ അടി കൊള്ളാതെ മുൻകറിൻ നക്കീറിന്റെയും ഇരുമ്പ് വടിയുടെ അടി കൊള്ളാതെ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവനീ ചാകാൻ പോകുന്നത്. ഇതെല്ലാം മുഹമ്മദിന്റെ ഖബറ് പണിഷ്മെന്റ്, ഈ ഖബറിലുള്ള പണിഷ്മെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രവാചകന്റെ ഹദീസ് ഉണ്ട്. നമ്മളെ നമ്മളെ ശരീരത്തിൽ മൂത്രം ആയി കഴിഞ്ഞാൽ അത് മൂത്രം നമ്മുടെ മേത്തായി കഴിഞ്ഞാൽ ഖബർ ശിക്ഷയുടെ പ്രധാനപ്പെട്ട കാരണം അതാണ്. കുറെ ഹദീസുകൾ അതുണ്ട്. നമുക്ക് നമ്മുടെ വിഷയം ഇപ്പൊ അതല്ലല്ലോ. അതിപ്പോ അതല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വെള്ളിയാഴ്ച വന്നത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ധരിച്ചതാണ്. വെള്ളിയാഴ്ച ചാകാൻ പോകുന്നതിന്റെ കാരണം ഇതാണെന്നുള്ള കാര്യം ശരിയാണ്. പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ള, ഞാൻ നിർത്താം, എനിക്കിവിടെ പറയാൻ, നിങ്ങൾ ചർച്ച ചെയ്ത് ചോദിച്ചത് അസ്കർ ഹുദവി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ 100% ശരിയാണ്. കാരണം എന്താണ്, ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം കൊല്ലരുതെന്ന് കൃത്യമായിട്ട് ആയിട്ടുണ്ട്. അപ്പം ഈ പാകിസ്ഥാനി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളെക്കാൾ കറ തീർന്ന മുസ്ലിങ്ങളാണ്. കാരണം അവരാണ് അവിടെ ഈ ന്യൂനപക്ഷ സമൂഹമായ ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തെ മുഹമ്മദിന്റെ ശൈലിയിൽ നിർബന്ധിച്ച് മതം മാറ്റി ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക്. ആ പരിപാടി ഒന്നും ഇവിടെ ഇന്ത്യൻ മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല. അപ്പം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെക്കാൾ ആത്മാർത്ഥതയും കറ തീർന്ന മുസ്ലിങ്ങൾ പാകിസ്ഥാൻ മുസ്ലിങ്ങളാണ്. അപ്പൊ ആ മുസ്ലിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. ഈ അസ്കർ ഉദവി പറയുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ കേട്ടു, മിലിറ്ററി പോകരുത് എന്ന് പറയാൻ കാരണം എന്താണ്? ഈ വാക്യമാണ് ഖുറാനിക ആയത്താണ് സൂറ 4:93, ബോധപൂർവം ഒരു വിശ്വാസിയെ കൊന്നവനുള്ള പ്രതിഫലം നരകമാണ് കേട്ടോ. അപ്പൊ ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരൻ കയറി വരുമ്പോൾ അവൻ 100% മുസ്ലിമാണ്, അവൻ ഹിന്ദു ആയിരിക്കത്തില്ല, ക്രിസ്ത്യാനി ആയിരിക്കത്തില്ല. പാകിസ്ഥാൻ പട്ടാളക്കാർ 100% മുസ്ലിം. അപ്പൊ അവനെ ഇന്ത്യൻ മിലിറ്ററി പെട്ട ഒരു മുസ്ലിം ആക്രമിച്ച് പാകിസ്ഥാൻ പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടാൽ ഇന്ത്യൻ മുസ്ലിമായ പട്ടാളക്കാരൻ നരകത്തിൽ പോകുമെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് ആ അസ്കർ അലി പറഞ്ഞത്. നമ്മൾ ഈ അദ്ദേഹം പറയുന്നതിനെ നിസ്സാരവൽക്കരിക്കരുത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അവിടെ പറയുന്ന പ്രതിഫലം നരകമാണ്, അവൻ അവിടെ സ്ഥിരവാസമായിരിക്കും. അള്ളാഹുവിന്റെ കോപവും ശാപവും അവനിൽ പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊടിയ ശിക്ഷയാണ് അള്ളാഹു അവനായി ഒരുക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഈ ആയത്ത് ഗൗരവപൂർവ്വം നിങ്ങളത് വായിക്കണം. സൂറത്ത് നിസാ 93, അതുപോലെ തന്നെയാണ് 4:92. ഇത്തരത്തിലുള്ളതായ പ്രമാണങ്ങൾ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ അസ്കർ ഹുദവി അറിഞ്ഞതുകൊണ്ടും മനസ്സിലാക്കിയതുകൊണ്ടാണ് അവൻ മതം വിട്ടുപോകുന്നത്. അപ്പൊ മതം വിട്ടുപോയി അവനെ ഓടിച്ചിട്ട് പിടിച്ച് ചവിട്ടി അവന്റെ പൂക്കളിന് മുകളിലെ ബട്ടണൊക്കെ കീറി അവനെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഷർട്ടൊക്കെ കീറി അതെന്നെ കാണിച്ച്, ഞാനത് വീഡിയോയിൽ കണ്ടു. അതിനും പ്രമാണമുണ്ട്. മതം വിട്ട് പോകുന്നവനെ കശാപ്പ് ചെയ്യണമെന്നുള്ളതായ മുഹമ്മദിന്റെ ആയത്തുണ്ട്, മുഹമ്മദിന്റെ ഹദീസുണ്ട്. ബുഖാരി 2089 പറയുന്ന ഇങ്ങനെയാണ്. ഇബ്നു മസൂദ് പറയുന്നു, തിരുമേനി അരുളി, താൻ സ്വീകരിച്ച ഇസ്ലാം മതത്തെയും മുസ്ലിം സമൂഹത്തെയും വെടിഞ്ഞു പോകുന്നവനെ വധിക്കാം. ഇതാണ് അവർ ചെയ്തത്. അപ്പൊ അവരെയും കുറ്റം പറയാൻ ഒക്കത്തില്ല. അപ്പൊ ഈ ഖുദവിയുടെ പിന്നാലെ പോയി ആ ചെറുപ്പക്കാരനെ ഇടിച്ചതിന്റെ പേരിൽ ഈ ഇടിക്കാൻ ചെന്നതായ ആളുകളെ കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. അതിന് പ്രമാണമുണ്ട്. ഇപ്പൊ ഇവിടെ ആരെയാ പ്രതിക്കൂട്ടിലാക്കേണ്ടത് പറയൂ? പ്രതിക്കൂട്ടിലാക്കേണ്ട ഇന്നത്തെ മുസ്ലിം സുഹൃത്തുക്കളല്ല, അവർ സാധാരണക്കാരയാണ്. അവരുടെ മേൽ ഈ മതത്തിന്റെ പിടിവള്ളി വരിഞ്ഞു മുറുക്കിയത് കൊണ്ടാണ് ഇവർ ഹീനകൃത്യം ചെയ്യുന്നത്. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് അള്ളാഹിന്റെ കിതാബ്. പിന്നെ ഇവിടെ ആരോ പറഞ്ഞ് ഇത് ബാൻ ചെയ്യണം, നിരോധിക്കണം. സുഹൃത്തുക്കളെ അങ്ങനെ പറയരുത്. ഇത് നിരോധിക്കുക അല്ല വേണ്ടത്, മറിച്ച് ഈ ഖുദബി എന്ന ചെറുപ്പക്കാരനെ പോലെ വിമർശനാത്മകമായി പഠിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് മുസ്ലിം ലോകം കൊടുക്കേണ്ടത്. ഞാൻ ആരെ നിൽക്കുന്ന വ്യക്തി, അതായത് ഒരു ഗ്രന്ഥവും ഇവിടെ നിരോധിക്കരുത്, പ്രത്യേകിച്ച് ഇസ്ലാമിക മതഗ്രന്ഥങ്ങളൊക്കെ തന്നെ
വിമർശനാത്മകമായി പഠിക്കുവാനും ചോദ്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിക ലോകം ഇസ്ലാമിക സമൂഹത്തിന് കൊടുത്താൽ ഈ മതത്തിൽ ഒരു മനുഷ്യൻ കാണത്തില്ല. അതാണ് ഇവർ ചെയ്യേണ്ടത്. അല്ല, മതം നിരോധിക്കുകയല്ല വേണം. നിരോധിച്ചുകൊണ്ട് അർത്ഥമായില്ല. നിരോധിക്കാൻ പോയാൽ അന്നത്തെ കൾച്ചർ, മുഹമ്മദിന്റെ ജീവിതം, അല്ലെങ്കിൽ അന്നത്തെ മനുഷ്യരുടെ ജീവിതവും പശ്ചാത്തലവും സംസ്കാരവും ഒക്കെ ഒന്നും നമുക്ക് അറിയാൻ മേലാതെ പോകും. നമുക്കിത് അറിയണം. അറിഞ്ഞിട്ട് ഇത് വിമർശനാത്മകമായി പഠിക്കണം. ഈ ഹുദബിയെ പോലെ പഠിച്ച് ചോദ്യം ചെയ്യണം. ഇത് മാനവിക വിരുദ്ധമാണെന്ന് സ്വയം മനസ്സിലാക്കുന്ന ചെറുപ്പക്കാർ മതം വിട്ട് പുറത്തു അവസാനം മതത്തിനകത്ത് ആരും കാണത്തില്ല. ഇതാണ് ഇതിന്റെ വസ്തുത. ഓക്കെ, പറഞ്ഞ അത് തന്നെയാ സംഭവിക്കാൻ പോകുന്ന. അത് തന്നെയാ പിന്നെയും ഒരു വർഷം എടുക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇസ്ലാമിക ഭീകരത എത്രത്തോളം എത്തി നിൽക്കുന്നതിന് ചെറിയ ഉദാഹരണം നിങ്ങളോട് ഞാൻ പറയാം. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ ഇത്ര ഭൂരിപക്ഷം ഹൈന്ദവരാണ് ഉള്ളത്. കഴിഞ്ഞ കലാപം എടുത്തു നോക്കി, ആർ എസ് എസ് അതുപോലെ തന്നെ SDP പോപ്പുലർ ഫ്രണ്ട് കലാപങ്ങളിൽ കൊല്ലപ്പെട്ടത് കൂടുതലും ഹൈന്ദവരാണ്, ആർ എസ് എസ് പ്രവർത്തകരാണ്. മുസ്ലിം സൈഡിൽ നിന്ന് കുറച്ച് പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യയിൽ 10-16% മുസ്ലിങ്ങൾ ഇത്രയും പേര് നിന്നിട്ട് ഇത്രയും ആൾക്കാരെ കൊന്നു. ഹൈന്ദവർ ഭൂരിപക്ഷമായ രാജ്യത്താണെന്ന് ഓർക്കണം. അപ്പോൾ ഇവർ 15% 20% 25% ക്രോസ് ചെയ്താൽ ആ രാജ്യത്തെ മനസമാധാനം തകരുകയായി. അപ്പം ലോക ചരിത്രം അതാണ് നൽകുന്ന പാഠം നമുക്ക്. അപ്പോണ്ട് ഞാൻ പറയുന്ന ഞാൻ പല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലായത്, RSS BJP അവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മതരാജ്യം ഉണ്ടാക്കാനല്ല ശരിക്കും അവർ നോക്കുന്നത്. അവർ ശരിക്കും ചെറുത്ത് നിൽക്കുക, ഡിഫെൻഡ് ചെയ്യുക ചെയ്യുന്നത്. കാരണം അവർക്കറിയാം ഇന്നത്തെ ഇസ്ലാമിക ഭീകരതയെ ഇന്ന് അവർ ചെറുത്ത് നിന്നില്ലെങ്കിൽ നാളെ 50 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഹൈന്ദവർക്ക് ഒരു പക്ഷേ ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് പോകേണ്ട ഒരവസ്ഥ വരും. ഒന്നിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ കുടിയേറി പോകേണ്ട അവസ്ഥ വരും. യാതൊരു സംശയമില്ല. നിങ്ങൾ ഈ അവസ്ഥ ഇങ്ങനെ പോവുകയാണല്ലോ, ഇപ്പോഴത്തെ കാര്യമല്ല, 50-75 വർഷം മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇന്ത്യയിലെ ആ ഹൈന്ദവർക്കുള്ളിൽ ഒരു ഭയമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരത എല്ലാവരും ഭയക്കുന്നു. അപ്പം അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർ ഈ ഡിഫെൻഡ് ചെയ്യുന്നുള്ളൂ. RSS BJP അവർ ശരിക്കും ചെയ്യുന്നത് ഡിഫെൻഡ് ചെയ്യുക. നമുക്ക് ആർക്കും പ്രതിരോധിക്കാമല്ലോ. അപ്പോൾ അത് മാത്രം അവർ ചെയ്യുന്നത്. അപ്പം അത് പ്രതിരോധിക്കുമ്പോൾ എങ്ങനെ അത് ഭീകരപ്രവർത്തനമാകുന്നത്? എങ്ങനെ അവർക്ക് അവരുടെ നാട്ടിൽ ഹൈന്ദവരായിരുന്നു ഇന്ന് മജോറിറ്റി ഉള്ളത് ഇന്ത്യയിൽ അന്നും ഇന്നും. അപ്പം അത് മാറിയിട്ട് അവരിനി ന്യൂനപക്ഷമായാൽ ആലോചിച്ച് ചോദിക്കുക, അവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പം ഇസ്ലാമിക ഭീകരത അത്രത്തോളം എത്തി നിൽക്കുകയല്ല എല്ലായിടും, ഇന്ത്യ മാത്രമല്ല ലോക രാജ്യങ്ങൾ. ഇപ്പോൾ തന്നെ UK ആലോചിച്ച് നോക്കി, ഒരു ഗതിക്ക് പരഗതിയില്ലാതെ അവിടെ കയറി ചെന്നതാണ്. ഉടുതുണ്ണി മാത്രമായിട്ട് കയറി ചെന്നവരാണ് ഇന്ന് അവിടെ ചെന്ന് അഭയം കൊടുത്തവനെ പുറത്താക്കാനുള്ള കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ചോദിക്കണം എത്രത്തോളം ഈ മതത്തിൻ്റെ. അപ്പം നമുക്ക് ചെയ്യേണ്ടത്, ഒരു സഹോദരൻ പറഞ്ഞല്ലോ ഇസ്ലാം നിരോധിക്കുക എന്നുള്ളത്, നിരോധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. മുസ്ലിം സഹോദരങ്ങളോട് പറയുക, പ്രിയ സഹോദരങ്ങളെ സഹോദരികളെ, ഈ മതം ഒരിക്കലും ദൈവികമല്ല. ഇത് ശരിക്കും ഇതിൻ്റെ ഐഡിയോളജി ഒരിക്കലും ദൈവികമല്ല, ഇത് സാത്താന്യമാണ്. നമുക്ക് തുറന്ന് പറയണം. അത് തുറന്ന് പറയാനുള്ള ആർജവം നമുക്ക് ധൈര്യം ഉണ്ടാവണം. പേടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്, എന്ത് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുറന്ന് പറയാനുള്ള ധൈര്യം ആർജവം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവണം. ഓരോ മുസ്ലിമോട് തുറന്ന് പറയണം, ദയവായിട്ട് മുഹമ്മദിനെ തത്വങ്ങളെ ഫോളോ ചെയ്യരുത്, അപകടമാണ്. അത് ഒരിക്കലും ദൈവികമല്ല. നിങ്ങൾ ദൈവികമായിട്ട് തോന്നുക, നിങ്ങൾക്കത് ദൈവികമായിട്ട് തോന്നാൻ കാരണം ഈ ബൈബിളും തോറയും കൂടെ കയറി കോപ്പി അടിച്ചതിനകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ദൈവമായിട്ട് തോന്നുന്നു. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ആൾ വേറെ, അള്ള വേറെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ ദൈവമല്ല ഒരിക്കലും എന്ന് അവർ പറഞ്ഞു കൊടുക്കണം. അത് പറയണമെങ്കിൽ മുമ്പിൻ്റെ ജീവിത ചരിത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് ഇന്നത്തെ ഈ പറഞ്ഞ അസ്കറിനെ പോലുള്ള ആൾക്കാർ മതം വിട്ടു. അപ്പം അതാ ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മദ്രസകൾ തന്നെ നമ്മുടെ ഈ രാജ്യസുരക്ഷ, നമ്മുടെ ഈ ഇന്ത്യക്ക് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. വരുന്ന പ്രത്യേകിച്ച് ഗവൺമെൻറ് ഫണ്ടിങ് കൊടുക്കുന്നു ഇവർക്ക്. ആലോചിച്ച് നോക്കി, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കൊന്നും അവിടെ മതം പഠിപ്പിക്കാൻ ഫണ്ടിങ് ഇല്ല, ഗവൺമെൻറ് ഫണ്ടിങ് ഇല്ല. അപ്പോൾ ചെയ്യേണ്ട, സ്വന്തം കുഞ്ഞുങ്ങളെ മതം പഠിപ്പിക്കുന്ന അതിൻ്റെ ചിലവ് ഗവൺമെൻ്റ് അല്ല വഹിക്കേണ്ടത്, മാതാപിതാക്കളാണ് വഹിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മതപഠനം ഗവൺമെൻറ് ഫണ്ട്, ഗവൺമെൻറ് ചിലവിൽ ഈ മതപഠനം തന്നെ നിരോധിക്കണം എത്ര. അതുപോലെ തന്നെ ഹജ്ജിന് കൊടുക്കുന്ന സബ്സിഡി എന്തിനു കൊടുക്കുന്നു? മതത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കോടതി ഇടപെട്ട്, ഹൈക്കോടതി അല്ലെ, സുപ്രീം കോടതി അല്ലെ, കേന്ദ്ര സർക്കാർ ഇടപെട്ട് നിർത്തണം. കാരണം ഇതില്ലെങ്കിൽ നാളെ അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണി ആയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിക ഭീകരത പിടിമുറിക്കാനൊരു തെളിവ് പറയാം. ജസ്നയെ തന്നെ തട്ടിക്കൊണ്ട് അവളെ വേറെ പാസ്പോർട്ടിൽ കൊണ്ട് രാജ്യം കടത്തി, ആർക്കൊരു ഗൗരവമുണ്ടോ? ഇത്രയും നിയമം ഇവിടെ ഉണ്ടായിട്ട് തന്നെ ആർക്ക് അത് പിടികൊടുക്കാതെ ഇത്ര വിദഗ്ധമായിട്ട് കൊണ്ടുപോയി ആലോചിച്ച് നോക്കി, എത്രത്തോളം ഇസ്ലാമിക ഭീകരത സ്പ്രെഡായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിത് ലോകത്തോട് വിളിച്ചു പറയണം, ലോകത്ത് ഒത്തിരി മതങ്ങളുണ്ട്. ഒരു പക്ഷേ എല്ലാ മതങ്ങളും മനുഷ്യൻ നല്ല മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുവാൻ, മറ്റുള്ള സഹജീവികളെ പരിഗണിച്ചുകൊണ്ട് എങ്ങനെ ഭൂമിയിൽ ജീവിക്കുവാൻ നന്നായിരിക്കാൻ, അതായിരിക്കും പഠിപ്പിക്കുന്ന മതങ്ങളെല്ലാം. പക്ഷേ ഈ മതം മാത്രം
സ്വർഗത്തിൽ 72 ഹൂറികളും മദ്യവും ബാലന്മാരും കിട്ടുമെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ വെറുമൊരു പഞ്ചനക്ഷത്ര വ്യഭിചാരശാലയാക്കി മാറ്റി. ഭൂമിയിലെ മുഹമ്മദിനെയും അള്ളാഹയെയും അംഗീകരിക്കാത്ത എല്ലാവരുടെയും തലവെട്ടി ഭൂമിയിലെ അള്ളാഹുവിൻ്റെ മതമാവുന്നതുവരെ യുദ്ധം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന മതം വേറെ ലോകത്തിൽ വേറെ ഏതുണ്ട്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, 1400 വർഷം മുൻപ് പോസ്കോ കേസ് ഉണ്ടായിരുന്നെങ്കിൽ അന്നേ മുഹമ്മദ് അകത്താവുമായിരുന്നു. നമ്മൾ ഖുർആനും ഹദീസും പഠിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. മുഹമ്മദിന് യഥാർത്ഥത്തിൽ കൊള്ളയടിക്കാനും പെണ്ണു പിടിക്കാനും വേണ്ടി മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു യുദ്ധ മതമായത്. 6 വയസ്സുള്ള ആയിഷയെ വിവാഹം കഴിച്ച് മാതൃക കാണിച്ചവൻ്റെ ആചാരങ്ങൾ അനുസരിക്കുക മാത്രമേ അവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് മുസ്ലിം സഹോദരനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ മതം നിൽക്കുന്നതോറും നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ വീണ്ടും അന്ധകാരത്തിലോട്ട് പോവുക.